ിഷ്യ വിഷയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ സുഖമാണല്ലേ അല്ലേ നമ്മുടെ കാറ്റിസൺ ക്ലാസിൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ ഓൺലൈൻ സെക്ഷനിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മളിതുവരെ ആറ് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് ഇന്ന് കടക്കുകയാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഏഴാമത്തെ പാഠമാണ് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ ക്രിസ്തീയ ജീവിതം അല്ലേ അതാണ് നമ്മുടെ പാഠപുസ്തൃത്തിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സഭയും പൗരോഹിത്യവും എന്ന ലെസൺ ആണ് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പഠിച്ച കാര്യങ്ങൾ സഭയും പൗരോഹിത്യവും എന്ന ലെസൺ ആണ് നമ്മൾ പഠിച്ചത് അതിൽ നമ്മൾ പൗരോഹിത്യം എന്താണെന്നും പുതിയ നിയമത്തിൽ പൗരോഹിത്യം എന്താണ് പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിക്കുകയുണ്ടായി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം ഓരോരുത്തരും യേശുവിൻ്റെ പൊതു പൗരവത്തിലെ അംഗങ്ങളാണെന്നൊക്കെ നമ്മൾ പഠിച്ചു ഇതൊക്കെ ഓർത്തിരിക്കണം നിങ്ങൾ കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാമത്തെ ലെസൺ ആണ് അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് കൈകൾ കോപ്പിയേ ഒന്ന് കണ്ണുകളൊക്കെ അടച്ചേ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളിന്ന് പഠിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നമ്മുടെ ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സഭയും സന്യസ്ത ജീവിതവും ഒന്നാണ് ക്രിസ്തുവിൻ്റെ പരസ്യജീവിത കാലത്ത് യേശുവിനെ അനുഗമിച്ച ഒത്തിരി സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു യേശു പുരുഷവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ സഹായിച്ച ശിവയോനും പട്ടാളക്കാരുടെ നടുവിലൂടെ യേശുവിൻ്റെ തിരുമുഖം തുടയ്ക്കാനായിട്ട് വളരെ ധീരതയോടെ കടന്നു ചെന്ന വെറോനിക്കയും ഒക്കെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം പുരോഹിതരെയും ദൈവജനത്തെയും തിരഞ്ഞെടുത്തു എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്കായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സന്യസ്തർ നമ്മുടെ പാഠപുസ്തകത്തിൽ സന്യസ്തർക്ക് വളരെ ഭംഗിയുള്ള വളരെ മനോഹരമായ ഒരു ഡിഫ്രഷൻ നൽകുന്നുണ്ട് സാർ അതൊന്ന് വായിക്കാം സർവസംഘ പരിത്യാഗികളായി യേശുവിനെ അടുത്ത് അനുഗമിക്കാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് സന്യസ്ഥർ എങ്ങനെയാണ് സർവസംഘ പരിത്യാഗികളായി യേശുവിനെ അടുത്ത് അനുഗമിക്കാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് സന്യസ്ഥർ അപ്പോൾ സന്യസ്ഥർ എന്ന് പറഞ്ഞാൽ ആരാണ് സന്യസ്തരെ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് മാത്രമാണോ അല്ല വൈദികരും ഉൾപ്പെടും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം വീടും കുടുംബാംഗങ്ങളെയും ജനിച്ച നാടിനെ പോലും ഉപേക്ഷിച്ചിട്ടാണ് അവർ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അല്ലേ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്റ്റലെന്നാണ് ഫ്രാൻസിസ് സേവ്യർ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ആദ്യത്തെ അപ്പോസ്റ്റലൻ ആരായിരുന്നു ആദ്യത്തെ അപ്പോസ്റ്റലൻ ആരായിരുന്നു വിശുദ്ധ തോമാസ്ലിക അതെ വിശുദ്ധ തോമാസ്ലികയാണ് ആദ്യമായിട്ട് ഭാരതത്തിലേക്ക് യേശുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് കടന്നു വന്നത് നമ്മുടെ രണ്ടാമത്തെ ഭാരത രണ്ടാമത്തെ അപ്പോസിഷനായ ഫ്രാൻസിസ് സേവർ ജനിച്ചത് സ്പെയിനിലാണ് സ്പെയിനിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം നല്ല വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ നേടി നല്ല പൊസിഷനിലൊക്കെ ആയിരുന്നു അദ്ദേഹം അങ്ങനെ ഇരുന്ന അദ്ദേഹം യേശുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ യേശുവിൻ്റെ സ്നേഹവും രക്ഷയും മറ്റു മകൾക്കും പറന്നു കൊടുക്കണമെന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ ഭാരതത്തിലേക്കും നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കും കടന്നു വന്നു അദ്ദേഹത്തിന് ഇതിൽ പ്രയോജിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിഞ്ചല്ലുവാനുള്ള വലിയ ധീരതയാണ് അദ്ദേഹം കാണിച്ചത് അങ്ങനെ അദ്ദേഹം നമ്മുടെ കേരളത്തിലും കടന്നു വരികയുണ്ടായി നമ്മുടെ കടലോര മേഖലകളിലേക്ക് അദ്ദേഹം ചുറ്റി സഞ്ചരിച്ച് ഒത്തിരി മക്കളെ പതിനായിരക്കണക്കിന് മക്കളെയാണ് അദ്ദേഹം ജ്ഞാന സ്നാനം മുക്കിയത് ഇതൊക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ യേശുവിനോടുള്ള സ്നേഹത്താൽ പ്രതി അല്ലേ താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റു മക്കൾക്കും നേടിക്കൊടുക്കണം അവരും അവരെ മനസ്സിലാക്കണം എന്നുള്ള വലിയ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാര്യം ഇത്ര ദൂരുന്ന ഭാരതത്തിലേക്ക് എത്താനായിട്ട് യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ വിരളമായിരുന്നു അല്ലേ പായ്ക്കപ്പല്ലും മറ്റും കയറി വേണം വരാനായിട്ട് ഇവിടെ വന്ന് ചേരുവന്ന് യാതൊരു ഉറപ്പുമില്ല കാര്യം കടൽ ചൊര് എന്തെങ്കിലുമൊക്കെ പെടാം കാറ്റിലും കഴുകുകളിലും ഒക്കെ പെടാം ജീവിതം തന്നെ അവരുടെ നഷ്ടപ്പെട്ടൊന്നും ഇരിക്കാം എങ്കിൽ കൂടി അതൊന്നും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നില്ല അവരുടെ ജീവിതത്തിനെക്കാട്ടി ഏറ്റവും വലുത് യേശോടുള്ള സ്നേഹമായിരുന്നു അവർക്ക് ആദിമസഭയിലെ ഭവനങ്ങളിലോ ഏകാന്തര കേന്ദ്രങ്ങളിലൊക്കെ ആയിരുന്നു ഏകാന്തമായിട്ടൊക്കെ ആയിരുന്നു ക്രിസ്ത്യ സന്യസ്ഥർ ജീവിച്ചിരുന്നത് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഈജിപ്തിലാണ് ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസാണ് ഇങ്ങനെയുള്ള ഏകാന്ത ജീവിതത്തിനും സന്യസ്ത ജീവിതത്തിനും തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈജിപ്തിന് സന്യസ്തയുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് അങ്ങനെ പിള്ളത്തൊട്ടിൽ അറിയപ്പെടാൻ കാരണം എന്താണ് വിശുദ്ധ അന്തോണീസ് ഈ തുടക്കം കുറിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അത്ഭുത പ്രവർത്തകനായ പാതുവാലി വിശുദ്ധ അന്തോണീസിന്റെ രൂപമായിരിക്കും ഇവർ രണ്ടും രണ്ടുപേരാണ് കേട്ടോ പാതുവാലി വിശുദ്ധ അന്തോണീസിനെ അല്ല സാർ ഉദ്ദേശിച്ചത് ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസ് അദ്ദേഹമാണ് ഇങ്ങനെയുള്ള സഭയ്ക്കൊക്കെ തുടക്കം കുറിച്ചത് വിശുദ്ധ പക്കൈമൂസിൻ്റെ കാലത്ത് കുട്ടികളെ കൂടി സന്യാസത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അവരെ സ്വീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് സഭ ആ ഒരു സംവിധാനം പ്രോത്സാഹിപ്പിക്കാതെയായി അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കൊച്ചി തെരേശയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ കൊച്ചുതരേശ കൊച്ചി തെരസേക്ക് നന്നേ ചെറുപ്പത്തിലെ യേശുവിൻ്റെ മണവാട്ടിയാകണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പക്ഷേ സഭാപിതാക്കന്മാർ പറഞ്ഞത് ഈ പതിനഞ്ച് വയസ്സോളമുള്ള കുഞ്ഞിനെ ഇത്രത്തോളം ഒരു സന്യാസഭാവത്തിലേക്ക് കടന്നു പോരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അധ്യായ ആഗ്രഹം മൂലം കൊച്ചുദേശം എന്ത് ചെയ്യും അറിയാമോ പതിമൂന്നാം ലിയോ മാപ്പയെ കാണാൻ അതെ തനിക്ക് കന്യാ കന്യാശ്രീ ആകണമെന്നുള്ള അധ്യായ ആഗ്രഹം മൂലം മാർപ്പാപ്പിട അനുവാദം വായിക്കാൻ വേണ്ടി തൻ്റെ പിതാവിനെയും കൂട്ടി പോവുകയുണ്ടായി അതെന്താ കാര്യമെന്ന് വെച്ചാൽ അന്ന് സഭ ചെറിയ കുട്ടികളെ സന്യാസത്തിലേക്ക് സ്വീകരിച്ചിരുന്നില്ല ആദ്യകാലങ്ങളിൽ സന്യാസ സഭയ്ക്ക് എഴുതിയുണ്ടാക്കിയ നിയമാവലിയോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ബെനഡിറ്റൻ വൈദികരുടെ കടന്നുവരവോടുകൂടിയാണ് നമുക്ക് എഴുതി ഉണ്ടാക്കിയ നിയമാവലി ഉണ്ടായത് എട്ടാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം വരെ ഈ നിയമാവലിയിൽ ചേർന്നുകൊണ്ടാണ് മറ്റ് സന്യാസ സമൂഹങ്ങളും മുന്നോട്ട് കടന്നു വന്നത് പതിമൂന്നാം നൂറ്റാണ്ടായപ്പോൾ നമ്മുടെ സന്യാസ്ത സഭയ്ക്ക് പുതിയൊരു ഉണർവ് ലഭിച്ചു എന്താണെന്ന് വെച്ചാൽ അതുവരെ ഇവരെല്ലാവരും ആശ്രമങ്ങളിലോ അല്ലെ ഭവനങ്ങളിലോ ഇരുന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റ് തപസ്സ അനുഷ്ഠിക്കുകയും മറ്റു കാര്യങ്ങളുമാണ് ചെയ്തിരുന്നത് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടായപ്പോൾ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി സന്യസ്ഥര് പുറത്തേക്കിറങ്ങി അവരുടെ മഠങ്ങളും ഒക്കെ വിട്ട് അവരെ പുറത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഇന്നുള്ള ഈ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായത് നമ്മളിപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുവട്ടത്തെ എത്രയോ വലിയ കോളേജുകളും ആദരാലയങ്ങളും ഒക്കെയാണുള്ളത് ഇതിനെല്ലാം നമുക്ക് അവസരമൊരുക്കി തന്നത് നമ്മുടെ ഈ സന്യസ്തരാണ് പതിനേഴാം നൂറ്റാണ്ടായപ്പോൾ ഒത്തിരി സന്യാസ സമൂഹങ്ങൾ രൂപം കൊണ്ടു ഫ്രാൻസിസ്കൻ സഭയും കപ്പൂജിയൻ സഭയും ഈശോ സഭയും ഒക്കെ രൂപം കൊണ്ടു അങ്ങനെ അവർ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പൊതുപ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുക ആതുരാലയങ്ങൾ നടത്തുക അങ്ങനെയുള്ള മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുക വ്യത്യസ്തമായ മേഖലകളിലേക്കൊക്കെ ഇവർ ഇറങ്ങിച്ചെല്ലാനിടയായി നമ്മുടെ കേരളത്തിൽ സവർണർക്ക് മാത്രമേ വിദ്യാഭ്യാസം ചെയ് ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ നമ്മുടെ സഭാ മേലധികാരികൾ അല്ലെ നമ്മുടെ സന്യസ്ഥര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോൾ അവിടെ എല്ലാവരെയും അതിൽ ജാതിപഥ ഭേദമന്യേ അവൻ കീ താഴ്ന്ന ജാതിക്കാരനാണോ ഉയർന്ന ജാതിക്കാരനാണോ എന്നൊന്നും നോക്കാതെ എല്ലാവരെയും സ്വീകരിച്ചു എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് ഇതുപോലെ നിലനിന്ന് പോകുന്നത് നമ്മുടെ രാജ്യം ഇത്ര പുരോഗമതിയിലേക്കൊക്കെ പ്രവേശിക്കാൻ അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് കടന്നു പോകാനൊക്കെ ഇടയാക്കിയത് ഈ സന്യസ്തരാണ് അപ്പോൾ നമുക്ക് ഈ സന്യസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് നമ്മൾ ചില മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ചില വിമർശനങ്ങളും മറ്റുമൊക്കെ കാണാറുണ്ട് സഭയെയും സന്യസ്ഥരെയും കുറിച്ചൊക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് സഭ ആരാണെന്നോ സന്യസ്ഥരാരാണെന്നോ അറിയാത്തത് കൊണ്ടാണ് സഭ എന്താണെന്നോ സന്യസ്ഥരാരാണെന്നോ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിമർശനങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ ആ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഈ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ഭാരതത്തിലേക്ക് വന്ന വിശുദ്ധ കൽക്കട്ടയുടെ സ്വന്തം പാവങ്ങളുടെ അമ്മ മദർ തെരേസ മദർ തെരേസ ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഭാരതത്തിലെ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു കൽക്കട്ടയിൽ അവിടെ പാവങ്ങളെ ശുശ്രൂഷിക്കാനോ രോഗികളെ ശുശ്രൂഷിക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മ വളരെ ധീരതയോടെ വളരെ ചെറുപ്പമായിരുന്നു എങ്കിൽ കൂടി വളരെ ധീരതയോടെ അമ്മ ആ ശുശ്രൂഷ ഏറ്റെടുത്തു യേശുവിനെ മറ്റുള്ളവരിൽ കാണാനായിട്ട് അമ്മയ്ക്ക് എന്നും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മ അമ്മയുടെ കോൺഗ്രിയേഷൻ തുടങ്ങിയപ്പോൾ മദർ തെരേസ മദർ തെരേസ കോൺഗ്രിയേഷൻ തുടങ്ങിയപ്പോൾ കൽക്കട്ടയിലെ ശുചീകരണ തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന യൂണിഫോം അവർ ധരിച്ചിരുന്ന സാരിയാണ് മദറിൻ്റെ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ ഒരു യൂണിഫോമായിട്ട് തിരഞ്ഞെടുത്തത് കാരണം ആ മക്കൾ ചെയ്യുന്ന വേലക്കിലും ഒരു ശ്രേഷ്ഠതയുണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മദർ അങ്ങനെ ചെയ്തത് ആ മദർ ഇന്ന് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലുടനീളം മദറിൻ്റെ സന്യസ്ത സ്ഥാപനങ്ങൾ ഉണ്ട് മദർ ഒരിക്കലും പ്രശസ്തിയോ സമ്പത്തോ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ കൂടി നമ്മുടെ ഭാരതത്തിലെ എല്ലാ ശ്രേഷ്ഠമായ ബഹുമതികളും ബദ്രം ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയായ നോബൽ പ്രൈസ് വരെ അമ്മയ തേടിയെത്തി പാവങ്ങളുടെ അമ്മയ തേടിയെത്തി നമ്മുടെ സന്യസ്തരെ എന്നും ഫോളോ ചെയ്തിരുന്നത് യേശുവിനെയാണ് യേശുവിൻ്റെ ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ നമ്മുടെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരൊരിക്കലും സമ്പത്തിൻ്റെയോ ബഹുമതിയുടെ പുറകെ പോയിരുന്നില്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അവരുടെ അവരുടെ ആ ക്രൈസ്തവ ജീവിതം നമ്മുടെ സന്യസ്ഥരുടെ ആ ജീവിതം കണ്ടിട്ടാണ് പലരും അതിലേക്ക് ആകൃഷ്ടരായത് വിഷ ഫ്രാൻസിസേവരൊക്കെ ഭാരതത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിത രീതി അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ആകൃഷ്ടരായി ഒത്തിരി യുവാക്കൾ സഭയിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായിട്ടുണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതൊന്ന് ഓർക്കാം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം ആരാണ് സന്യസ്തർ അതാണ് നമ്മൾ പഠിച്ചത് സന്യസ്തർ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് മാത്രമല്ല വൈദികരും ഉൾപ്പെടുന്നതാണ് സന്യസ്തർ അതാണ് നമ്മൾ പഠിച്ചത് സന്യസ്ത ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ നമ്മൾ രണ്ട് വിശുദ്ധരെ പരിചയപ്പെട്ടു വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ പരിചയപ്പെട്ടു വിശുദ്ധ കൊച്ചരേസയെ പരിചയപ്പെട്ടു മദർ തെരേസയെ നമ്മൾ പരിചയപ്പെട്ടു മൂന്ന് വിശുദ്ധരെ നമ്മൾ പരിചയപ്പെട്ടു നിങ്ങളെല്ലാവരും ഈ സന്യാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ പ്രാർത്ഥിക്കണം മക്കളെ നമ്മൾ അവരുടെ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം അതാണ് അത് നമ്മൾ ചെയ്യണം ഇനി നമുക്ക് ഒരു വചനം പഠിക്കാം കാര്യം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ആരാണ് പരിശുദ്ധാത്മാവ് അല്ലേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നമുക്കിന്നൊരു വചനം പഠിക്കാം ആ വചനം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക ആ വചനം എങ്ങനെയാണ് സാർ വായിക്കാം ഫിലിപ്പി നാല് പതിമൂന്ന് എൻ്റെ ശക്തനാക്കുന്നവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈ വചനം നിങ്ങളെല്ലാവരും പഠിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു വച്ചിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കാൻ സ്വയം വലിയായിത്തീർന്ന യേശുനാഥ സർവം അങ്ങേക്കർപ്പിച്ച് അങ്ങേയെ അനുഗമിച്ച് ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന സന്യസ്തരെ അവിടെ ശക്തിപ്പെടുത്തണമേ അവരോടൊത്ത് ദൈവരാജ്യം പടത്തുയർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ